ഹലോ, വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് ബിയാർഡോ സുനാമി എന്ന പെർഫ്യൂമാണ്. ഒരു 2-3 മന്ത്സ് ബിഫോർ വെറുതെ ഇങ്ങനെ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് കണ്ണിലുടക്കിയ ഒരു പെർഫ്യൂമായിരുന്നു ഇത്. ഞാൻ ആ സമയത്ത് തന്നെ വെറുതെ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അല്ലെ യൂട്യൂബിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇത് ഏതെങ്കിലും പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണോ, കാരണം ബിയാർഡോ പൊതുവേ ഇൻസ്പയർഡിന്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഓക്കെ, ഇത് നല്ല ഫ്രഷ്നെസ് ഉള്ള പെർഫ്യൂമാണ്. പലരും നല്ല നല്ല പെർഫ്യൂംസിന്റെ ഒക്കെ പറയുന്നുണ്ട്, അതിന്റെ ക്ലോൺ ഇതിന്റെ ക്ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്നുള്ള ഒരു തോന്നല് വാങ്ങിച്ചതാണ്. വാങ്ങിച്ച് സാധനം കൈ കിട്ടി സ്നിഫ് ചെയ്ത് നോക്കിയപ്പോൾ ഫ്രാഗ്രൻസ് ഒക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാം. സോ പേര് സുനാമി എന്നാണ്, ഇവിടെ ഒരു സുനാമി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെറിയൊരു ഒരു ഒരു സുനാമിയുടെ ഒരു പിക്കുണ്ട് കേട്ടോ, ഒരു വേവ്സിൻ്റെ. ഓക്കെ, ഈ ഇവരെ സുനാമി എന്നുള്ളതിൻ്റെ എ കൊടുത്തിട്ടുള്ളതും ആ ഒരു വേവ് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറ്. ഇത് ചെറിയ പ്രൈസിൽ വാങ്ങിച്ചാണ്, 110 ആണോ 118 ആണോ എന്താ പറയുക, മിന്ത്ര എന്ന് വാങ്ങിച്ചതാണ്. ഞാൻ പൊതുവെ ഈ ചെറിയ പെർഫ്യൂംസ് ഒക്കെ മിന്ത്ര എന്നാണ് എടുക്കാറുള്ളത്. ഇത് 199 ആണ് MRP ഉള്ളത്. മിന്ത്ര മറ്റേ മിന്ത്ര ഇൻസൈഡറിൽ ഉള്ളതുകൊണ്ട് പ്രൈസും കുറവ് കിട്ടും, പിന്നെ മാത്രമല്ല ഡെലിവറി ചാർജസ് ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെയാണ് പെർഫ്യൂം വരുന്നത്. ഇതിൻ്റെ വലുതും ഈ ഒരു കളർ തന്നെയാണുള്ളത് കേട്ടോ. ഓക്കെ, ഇതൊരു ഒരു പക്ക ഒരു ഓഫീസ് പെർഫ്യൂം, നമ്മൾ ഒരു എക്കോട്ടിക് അരോമാറ്റിക് ടച്ച് വരുന്ന ഒരു ഒരു ടിപ്പിക്കൽ ഒരു ഓഫീസ് പെർഫ്യൂം, അത്ര എനിക്ക് ഇതിൽ പറയാനുള്ളൂ. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന നമ്മുടെ ഈ എല്ലാ എക്കോട്ടിക് ഫ്രാഗ്രൻസുകളും, അതായത് കൂൾ വാട്ടർ, അസാരോ ക്രോം, എക്കോഡിജിയോ, ബുൾഗാരി അക്വ, പിന്നെ ഇസമിയാക്കിലി ഒഡിസി, ഇങ്ങനത്തെ തുടങ്ങിയ എല്ലാ കോമൺ ആയിട്ട് വരുന്ന വെസാച്ച് ഓഫ്രഷ്, വെസാച്ച് പോഹോം, ഇത്തരം പെർഫ്യൂംസ് ഒക്കെ കിട്ടുന്ന ആ ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു ടിപ്പിക്കൽ ഇനൊഫെൻസീവ് ആയിട്ടുള്ള, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രഷ്നെസ്. അപ്പോൾ ഇനി ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഈ ഒരു പെർഫ്യൂമിൽ പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് സ്നിഫ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രാഗ്രൻസുകൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു സീ നോട്ട്സ്, ഒരു എക്കോട്ടിക് സീ നോട്ട്സ് ആണുള്ളത്. പിന്നീട് ഒരു ഇത്തിരി എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പം ഞാനീ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത് അസാരോ ക്രോം പെർഫ്യൂം എന്ന് കിട്ടുന്ന പോലത്തെ ഒരു ഇത്തിരി ഒരു വൈറ്റ് ഫ്ലോറൽ ടച്ച് വരുന്നുണ്ട്. പക്ഷേ ഓപ്പണിങ്ങിലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഓപ്പൺ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വെസാച്ച് പോർ ഹോം എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫ്രാഗ്രൻസ്, പിന്നീട് ഈ ഒരു അസാരോ ക്രോമിലേക്കൊക്കെ കിട്ടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വൈബാണ് ഇതിൽ വരുന്നത്. അത് പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും ഇത് സ്ട്രൈറ്റ് ആയിട്ട് അസാരോ ക്രോമിൻ്റെ ക്ലോണല്ല, ഇതൊരു വെസാച്ച പോർ ഹോം അല്ലെങ്കിൽ അസാരോ ക്രോം, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ബുൾഗാരി അക്വ, ഇങ്ങനത്തെ ഒക്കെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. അതായത് ഒരു ഒരു ജനറിക് ആയിട്ടുള്ള ഒരു സിട്രസ് ഫ്രാഗ്രൻസ്, അതാണ് ഈ സാധനം. ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട് എനിക്ക് ഈ ബ്ലൂ പെർഫ്യൂംസ് വളരെ ഇഷ്ടമാണെന്നുള്ളത്. അതേപോലെ ബ്ലൂ ഫ്രാഗ്രൻസുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒട്ടും മടി കൂടാതെ വാങ്ങിക്കാൻ പറ്റിയ സാധനമാണ് ഈ സുനാമി എന്നുള്ളത്. വാങ്ങിച്ചോളൂ, നല്ല ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഓഫീസിലേക്ക് മാത്രമേ പറ്റുള്ളൂ, പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഈ സാധനം പോവും സ്മെല്ല്. ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇരുന്നിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഓഫീസൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, മൊത്തം ക്ലൈമറ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതൊരു 3 hours വരെ ഫ്രാഗ്രൻസ് കിട്ടും. അതിലൊരു ഫസ്റ്റിലെ ഒരു 1 hour വരെ ഇതിലൊരു പ്രൊജക്ഷൻ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോയാൽ ഒരു 45 മിനിറ്റ്സോട് തന്നെ മൊത്തം ഫ്രാഗ്രൻസ് തന്നെ പോയിട്ടുണ്ടാകും, ഒരു സ്മെല്ലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ ഒരു എക്കോട്ടിക് ഫ്രാഗ്രൻസുകളൊക്കെ പറയുന്ന ഒരു പ്രശ്നം ഇതിനുമുണ്ട്. അതായത് നല്ല ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ഒക്കെ ആയിരിക്കും, പക്ഷേ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സ്മെല്ലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്, നിങ്ങളെ ക്യാബിൻ ഉണ്ടെങ്കിൽ ക്യാബിനിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലോറിലൊക്കെ ഇരുന്നിട്ട് നിങ്ങളെ ഒരു അവിടെ ഇരുന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് എൻജോയ് ചെയ്തോളൂ. അതിന് മാത്രം പറ്റിയ നല്ലൊരു പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഓഫീസ് പെർഫ്യൂം, അതാണ് ബിയാർഡോ സുനാമി. അപ്പോൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും പ്രൈസ് കുറവ് നോക്കിയെടുത്തോളൂ. ബിയാർഡോൻ്റെ സൈറ്റ് ഒന്നും എടുക്കരുത്, അല്ലാതെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ആമസോൺ, മിന്ത്ര ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.